പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നോമ്പുകാലമൊക്കെ അല്ലേ, അപ്പോൾ ഈ ഒരു നോമ്പുകാലത്ത് നമ്മുടെ വീട്ടിലെ വല്യമ്മമാരൊക്കെ തയ്യാറാക്കി തരാറുള്ള നല്ല ചക്കരപ്പാലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ. നമ്മളിത് കുടിക്കുന്നത് അത്താഴത്തിൻ്റെ സമയത്താണ് കേട്ടോ. അത്താഴത്തിൻ്റെ സമയത്ത് നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു ചൂട് ടൈമാണല്ലോ, അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇത് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചക്കരപ്പാൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ഇതിനായി നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറുപഴം. ചെറുപഴം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു 5 പാളയം കുടം പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പാളയം കുടം തന്നെ വേണമെന്നില്ല, ഏത് ചെറുപഴമായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറുപഴം എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം, അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാനിതിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉടച്ച് മിക്സാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ചെറുപഴം കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ ഡൈജഷന് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാലോ. വളരെ നല്ലതാണ്, ചിലർ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറുപഴമൊക്കെ കഴിക്കാറുണ്ട്. അതൊരു ശീലാക്കണം നല്ലതായിരിക്കും കേട്ടോ. ഡൈജഷന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ ചെറുപഴം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ പൊടി പൊടിയായിട്ട് എരിഞ്ഞെടുത്ത ഒരു ടീസ്പൂൺ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ചെറിയുള്ളി കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് ബ്ലഡ് ശുദ്ധീകരിക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഡീടോക്സിഫൈങ് ആണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഉടച്ചെടുക്കാട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. നിങ്ങൾ കൈ വെച്ചിട്ട് എങ്ങനെയായാലും ഒന്ന് ഉടച്ചെടുത്താൽ മതി. നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള വല്യമ്മമാരൊക്കെ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൈ വെച്ച് കുഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ വേണം ഉടച്ചെടുക്കാനായിട്ട് കേട്ടോ. ഫുള്ളായിട്ട് ഉടഞ്ഞ് അങ്ങോട്ട് പേസ്റ്റായി പോകരുത്, ചെറിയ പീസുകൾ അവിടെ ഇവിടെ കയറ്റി കിടക്കണം. ഇതുപോലെ ഉടച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് മധുരത്തിനായിട്ട് ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ. ഇതുപോലത്തെ 2 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിതിപ്പോൾ ഇവിടെ ഒരു മീഡിയം മധുരത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കൂട്ടിയെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ശർക്കര ചേർക്കുമ്പോൾ നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല നമ്മുടെ ചൂടൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ശർക്കര. അപ്പോൾ ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും വെച്ച് ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് ശർക്കര വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലിൽ. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. തേങ്ങാപ്പാലൊഴിച്ച് എല്ലാ മിക്സും കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് ശർക്കരപ്പാനിയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ചക്കരപ്പാൽ കുറച്ച് ലൂസായിട്ട് വേണമെന്നിരിക്കാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇനി അവില് ചേർത്ത് കൊടുക്കണം കേട്ടോ. അവില് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടവിലാണ് കേട്ടോ. മട്ടവിലാണ് കുറച്ചും കൂടി നല്ലത്, വെള്ളവിലിനേക്കാളും മട്ടവിലിനാണ് കുറച്ചും കൂടി വിറ്റാമിൻസ് ഉള്ളത്. അവില് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈസി ഡൈജസ്റ്റബിളാണ്. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ ഈ ഒരു അവിലിനും. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അങ്ങനെ ഇപ്പോൾ ഇതേ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചക്കരപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഈ ഒരു നോമ്പ് കാലത്ത് അത്താഴത്തിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതൊരു പതിവാക്കാട്ടോ എല്ലാവരും നോമ്പിന്. നോമ്പ് ഇല്ലാത്തവർക്കും കഴിക്കാം കേട്ടോ, നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ഐക്കണിൽ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവരും മറക്കാതെ അതൊന്നും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു കിട്ടുള്ള റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.